മകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് മാതാവ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആലങ്ങാട് തിരുവാലൂർ സ്വദേശി അഭിജിത്ത് സുനിലാണ് ആത്മഹത്യ ചെയ്തത്. ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് സുനിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അഭിജിത്തിനെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അഭിജിത്തിന്റെ മാതാവ് മിനി സുനിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 16 തീയതിയാണ് സ്വവസതിയിൽ അഭിജിത്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നിരന്തരമായിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തുകയും അവൻ ആകെ മാനസികമായിട്ട് തളരുകയും ഉണ്ടായി. 16 തീയതി വൈകുന്നേരം അവൻ എന്നെ വിളിച്ച് അത് പറയുകയും ഉണ്ടായിരുന്നു. അവനെന്നെ വിളിച്ചിട്ട് അവരെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അവരെന്നെ കൊല്ലും, അതുമാത്രമല്ല എനിക്കിനിയൊരു ഭാവിയില്ല, അവരെനിക്ക് ഒന്നിനും അവരെന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ അവനെ ഇട്ട് തല്ലിച്ചതയ്ക്കുകയും അവർ ചെയ്തു. അതുമാത്രമല്ല ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നൊരു നീതി കിട്ടുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവനെ കാരണം കൂടാതെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. തൻ്റെ ഫോണും തല്ലിപ്പിടിച്ചു. എല്ലാ രീതിയിലും അവനെതിരെയാണ് എല്ലാവരും എന്നുള്ള കരുതലുകൊണ്ട് അവൻ മാനസികമായിട്ട് വളരെയധികം തളർന്നു. 12 തീയതി തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിൽ വെച്ച് ഏതാനും ചിലരും അഭിജിത്തും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഇവരും മറ്റു ചിലരും ചേർന്ന് അഭിജിത്തിനെ കമ്പിവടി കൊണ്ട് ആക്രമിക്കുകയും അഭിജിത്തിന്റെ ഫോൺ ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തതായി മിനി പറഞ്ഞു. ഉത്സവത്തിന് പോവാൻ പറഞ്ഞു, പരിപാടിക്ക് പോവാന്ന് പറഞ്ഞു. ആദ്യം അച്ഛനെ വിളിച്ച്, അച്ഛൻ വന്നില്ലാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ആ അമ്മേനെ ഞാൻ കൊണ്ടുപോവാ, കൊണ്ടുവന്നാക്കി തരാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ പോവാഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മണി ഒന്നര രണ്ടു മണിയൊക്കെ ആയിട്ട് ഇവനെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാണ്ടായപ്പോഴാണ് ഞാൻ അവൻ്റെ ഫോണിലോട്ട് വിളിച്ച്. ഫോൺ ബെല്ല് അടിക്കാണ്ട് എടുക്കണില്ല. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചൊക്കെയാണ്, അമ്മ ഞാൻ ഇങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിയടാ നിനക്ക്, നീ എന്തിനാ അവിടെ പോയേക്കണത്? എന്നെ ഇവിടെ ആ ബി ജെ പിക്കാർ സൂര്യയും സൂർണാപ്പിയും ആ കിരണൊക്കെ കൂടി എന്നെ ഇവിടെ ഇട്ട് തല്ലി അമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിന്? അവരെന്നോട് പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകാൻ നേരത്ത് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം ചേട്ടൻ എന്നോട് പറയണ്ട, എനിക്കറിയാം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്നെ വണ്ടിയിൽ നിന്ന് ഉന്തിയിട്ട് എന്നെ അഞ്ചെട്ട് പേര് കൂടി തല്ലി അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ കേസും വഴക്കായിട്ടൊന്നും നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോര്. നിനക്കൊരു പി സി സി കിട്ടാനോ പാസ്പോർട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നീ അതുകൊണ്ട് അഡ്മിറ്റ് ആവണ്ട, അഡ്മിറ്റ് ആവാണ്ട് പോരാൻ പറഞ്ഞ് ഞാനാണ് അവനെ നിർബന്ധിച്ച് അവനവിടെ അഡ്മിറ്റ് ആവാണ്ട് തിരിച്ചു പോകുന്നത്. തുടർന്ന് മകനെ ആലുവ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് റഫർ ചെയ്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയതായും ആശുപത്രിയിൽ നിന്ന് കൊടുത്ത രേഖകൾ വെച്ച് അഭിജിത്ത് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയിരുന്നതായും എന്നാൽ അഭിജിത്ത് മർദ്ദിച്ചുവെന്നാരോപിച്ചുകൊണ്ട് കള്ളിക്കാട്ടുപറമ്പിൽ സജിത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഭിജിത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തതായി മിനി ആരോപിച്ചു. തുടർന്ന് അന്ന് തന്നെ ഉത്സവപ്പറമ്പിൽ പ്രസാദവൂട്ട് കഴിക്കാൻ പോയ അഭിജിത്തിനെ കരുതൽ തടങ്കൽ എന്ന പേരിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അഭിജിത്തിന്റെ വാഹനവും പോലീസ് പിടിച്ചുവെച്ചിരുന്നു. വാഹനം തിരികെ ലഭിക്കാൻ പലതവണ അഭിജിത്ത് പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും വാഹനം വിട്ടു നൽകാൻ അവർ തയ്യാറായില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിജിത്തിനെ വളരെ അസ്വസ്ഥനായി കാണപ്പെടുകയും എപ്പോഴും അവർ എന്നെ കൊല്ലുമെന്നും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും മാനസിക വിഷമത്തിലാവുകയും ചെയ്തിരുന്നതായും മിനി പറയുന്നു. ആത്മഹത്യ ചെയ്ത ദിവസം അഭിജിത്തും പിതാവും മൊഴി കൊടുക്കാൻ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ചെയ്തു. 1.5 മണിക്കൂർ കാത്തുനിന്നിട്ടും അഭിജിത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല. തന്റെ മൊഴിയെടുക്കാത്തതിൽ അഭിജിത്തിന് അതിയായ മനോവിഷമുണ്ടായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുകയായിരുന്നു അഭിജിത്ത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ മാനസികമായി പീഡിപ്പിക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തവരുടെ പേരിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിട്ടുള്ളതായും മാതാവ് മിനി പറഞ്ഞു.